കയറ്റിറക്ക് തൊഴിലാളികളും കരാറുകാരനും തമ്മിൽ തർക്കം. തലപ്പുള്ളി താലൂക്കിലെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക്. ഒക്ടോബർ 25 മുതൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന തലപ്പുള്ളി താലൂക്കിലെ റേഷൻ ഗോഡൌണിൽ ചരക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് പ്രതിസന്ധിയിൽ. ലോറിയിൽ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ സാധനങ്ങൾ കൊണ്ടുവരികയും തൂക്കത്തിനനുസരിച്ചുള്ള കൂലി കരാറുകാരൻ കയറ്റിറക്ക തൊഴിലാളികൾക്ക് നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ലോറിയിൽ ലോഡ് വന്ന ചരക്കിനി ഇറക്കേണ്ടതില്ലെന്ന് തൊഴിലാളികൾ തീരുമാനിച്ചു. ഇതേ തുടർന്ന് നവംബർ 1 മുതൽ തലപ്പുള്ളി താലൂക്കിൽ വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ റേഷൻ കടകളിൽ എത്താതായതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് റേഷൻ മുടങ്ങാൻ പോവുകയാണ്. രമ്യ ഹരിദാസ് എംപിക്ക് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എംപിയുടെ നിർദ്ദേശാനുസരണം വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശിമംഗലം എന്നിവർ ഗോഡൌൺ സന്ദർശിച്ചു. ഗോഡൌൺ മാനേജർ, ജില്ലാ സപ്ലൈ ഓഫീസർ, സപ്ലൈകോ മാനേജർ, തൊഴിലാളികൾ എന്നിവരുമായി ചർച്ച ചെയ്യുകയും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ കരാറുകാരൻ തയ്യാറാവാത്തതാണ് പ്രശ്നം ഗുരുതരമാകാൻ കാരണം. നിലവിലുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്ന് എംപിയുടെ DDC പ്രതിനിധി കൂടിയായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 25-ാം തീയതി മുതൽ തലപ്പള്ളി താലൂക്കിലേക്ക് റേഷൻ വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന ഈ ഗോഡൌണുകളുടെ പ്രവർത്തനം ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ പ്രധാന കാരണം പറയുന്നത്, ഒന്ന്, അനുവദനീയമായ ലോറിയിൽ അനുവദനീയമായ അതിൻ്റെ തൂക്കത്തേക്കാൾ കൂടുതൽ സാധനം കമ്പനികളിൽ നിന്ന് കയറ്റി വിടുന്നു. അത് ഇവിടെ ഇറക്കുമ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായ വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കുറേ കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് അനുസരിക്കാതെ ഇപ്പോൾ ഏകദേശം കുടിശ്ശികയായിട്ട് തന്നെ 100,000 രൂപയോളം തൊഴിലാളികളുടെ ക്ഷേമ ബോർഡിൽ അടക്കേണ്ടതായിട്ടുണ്ട് കരാറുകാരൻ. അതടക്കുന്നില്ല, അത് അടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി സഹകരിക്കില്ല എന്നുള്ളതാണ് നിലപാട്. ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ റേഷൻ കടകളിൽ വിതരണം ചെയ്യേണ്ട 10,000-ക്കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട റേഷൻ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ 25 ലോഡ് ഇറങ്ങേണ്ടത് ഇറങ്ങിയിട്ടില്ല. അത് ഈ ഒരു 35 ലോഡ് ഇറങ്ങേണ്ടത് ഇറങ്ങിയിട്ടില്ല. അത് ഇറക്കാതിരിക്കാൻ, അതായത് കരാറുകാരൻ ഈ ഇപ്പോൾ വന്നു കിടക്കുന്ന ലോഡ് ഇറക്കിയാൽ മാത്രമേ അവിടുന്ന് ഇങ്ങോട്ടുള്ള ബാക്കി ലോഡുകൾ വിടൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി തൊഴിലാളികളും കരാറുകാരനും സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തർക്കം 1-ാം തീയതി മുതൽ തലപ്പുള്ളി താലൂക്കിലെ മുഴുവൻ റേഷൻ ഉപഭോക്താക്കളെയും ബാധിക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഗോഡൌണിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് സപ്ലൈസറായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് സിവിൽ സപ്ലൈസ് ആണ് ഇത് മുഴുവൻ നോക്കുന്നത്. അവിടുന്ന് കയറ്റി വിടുന്നു, ഇവിടെ ഇറക്കുന്നു, അതിന്റെ പണം കൊടുക്കേണ്ടതും കരാറുകാരെ വെക്കുന്നതൊക്കെ സിവിൽ സപ്ലൈസ് ആണെന്നാണ്. ജില്ലാ സപ്ലൈ ഓഫീസറെ വിളിച്ചപ്പോൾ സപ്ലൈ ഓഫീസർ പറഞ്ഞത് ഇത് സിവിൽ സപ്ലൈസിന്റെ ചുമതലയാണ്, ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റേഷൻ കടയിൽ ഇത് എത്തിയോ എന്ന് പരിശോധിക്കലല്ലാതെ ഇവരുടെ ഈ മൂവ്മെന്റ് സംബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ജില്ലാ സിവിൽ സപ്ലൈസിന്റെ മാനേജറെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. കരാറുകാരനെ വിളിച്ചപ്പോൾ കരാറുകാരൻ പറയുന്നത് നിയമപ്രകാരമുള്ള കൂലി കൂടുതലുള്ളതിന് ഇറക്കുന്നതിന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ്, 18 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ തൊഴിലാളികളുടെ ഭാഗം ഇത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ രൂപയുടെ വ്യത്യാസം ഇത് വരുന്നുണ്ട്. അപ്പോൾ കരാറുകാരൻ ഓവർലോഡ് കൊണ്ടുവരികയും ഒരുപക്ഷെ 3 ലോറി വന്നാൽ 1 ലോറിയുടെ കാശ് കരാറുകാരന് ലാഭമാണ്. പക്ഷേ ഇവിടെ ലോഡ് കൂടുതൽ വരുന്നതുകൊണ്ടുണ്ടാവുന്ന നിയമപ്രകാരം ലേബർ ഉത്തരവിട്ട പൈസ അവർക്ക് കൊടുക്കുന്നില്ല, അതിന്റെ കുടിശ്ശികയാണ് ഈ 1 ലക്ഷം രൂപ. അപ്പൊ വലിയൊരു തർക്കമാണ്. ഇത് തീർന്നില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ജില്ലാ മറ്റേ സിവിൽ സപ്ലൈസിന്റെ മാനേജറെ വിളിച്ച് അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. കരാറുകാരൻ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ ഹരിദാസ് MPക്ക് ആരോ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്നെ വിളിച്ച് അടിയന്തരമായി ഇവിടെ പോയി ഈ പ്രശ്നം സംസാരിച്ച് തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MP, ജില്ലാ കളക്ടറും സപ്ലൈകോന്റെ അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിന്റെ ഒക്കെ ആളുകളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അടിയന്തരമായി ഈ വിഷയം മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ട് ഈ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ 1-ാം തീയതി മുതൽ തലപ്പുള്ളി താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിടേണ്ടതായിട്ടുള്ള സ്ഥിതി വരും. അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. MP ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടൻ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.